പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രവേശകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, എന്തുകൊണ്ടാണ് ബെക്കി ലഞ്ച് വേഴ്സസ് ട്രിഷ് തമ്മിലുള്ള മത്സരം റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ സമ്മർ സ്ലാമിലേക്കാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു രീതിയിലാണ് റോ വീക്ക്ലി എപ്പിസോഡുകളിൽ ഈ ഒരു ഫ്യൂഡിനുള്ള ഒരു ബിൽഡപ്പ് കൊടുത്തത്. എന്നാൽ സമ്മർ സ്ലാമിലേക്ക് ഈ ഒരു മത്സരം ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടില്ല. കൂടാതെ സമ്മർ സ്ലാം കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ റോ എപ്പിസോഡിലേക്കാണ് ഈ ഒരു മത്സരം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നത്. കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടക്കുന്ന റോ എപ്പിസോഡിലേക്കാണ് മത്സരം കൺഫേം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന മറ്റൊരു അപ്ഡേറ്റ്, സമ്മർ സ്ലാമിൽ ഈ ഒരു മത്സരം നടത്തണ്ട എന്നുള്ളൊരു തീരുമാനം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് WWE എടുത്തിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന പേ ബാക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ ഇവൻറ്റിൽ വെച്ച് ഈ ഒരു മത്സരം നടത്താം എന്നുള്ളൊരു തീരുമാനവും അന്നത്തെ ഒരു ചർച്ചയിൽ അവർ എടുത്തിരുന്നു. എന്നാൽ പിന്നീടുള്ള ഒരു മീറ്റിങ്ങിലാണ് അവർ റോ എപ്പിസോഡിലേക്ക് ഈ ഒരു മത്സരം മാറ്റിയത്. കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ബെക്കി ലഞ്ച് വേഴ്സസ് ട്രിഷ് തമ്മിലുള്ള മത്സരം ഇതിനു മുൻപ് നടന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോറി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് WWE പ്ലാൻ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, WWE റോ എപ്പിസോഡിൽ നിന്ന് സമ്മർ സ്ലാമിലേക്കുള്ള ചില മത്സരങ്ങളുടെ ഒരു അപ്ഡേറ്റിനെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത് റോണ്ട റോൾസി വേഴ്സസ് ഷെയ്ന ബേസ്ലർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ MMA റൂൾസ് ആയിരിക്കുമെന്നുള്ളത് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു പിൻഫോളിലൂടെ മത്സരം അവസാനിക്കില്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോക്കൗട്ട്, സബ്മിഷൻ തുടങ്ങിയവ മാത്രമാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഒരു വിജയ റിസൾട്ടിലേക്ക് നയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബാറ്റിൽ റോയൽ നടക്കാൻ പോകുന്ന ആ ഒരു മത്സരത്തെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. തൊമാസ ചിയാമ്പ, ഷിൻസ്കെ നാക്കമോറ, അൽഫ അക്കാദമി എന്ന ടീമിൽ നിന്ന് ജാഡ് ഗാബിൾ, ഓട്ടിസ്, ഇങ്ങനെ നാല് റെസ്ലേഴ്സും കൂടി LNIT, ഷെയ്മസ് തുടങ്ങിയവരുടെ കൂടെ ബാറ്റിൽ റോയലിൽ പങ്കെടുക്കും എന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. കൂടാതെ ഒട്ടനവധി സൂപ്പർ സ്റ്റാർസും ഈ ഒരു ബാറ്റിൽ റോയലിൽ പങ്കെടുക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് ഇനി വരുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിലും അതിനുശേഷമുള്ള സമ്മർ സ്ലാം സ്പെഷ്യൽ ഇവൻറ്റിലും തന്നെ കണ്ടറിയാം. മൂന്നാമത്തെ അപ്ഡേറ്റ്, നമ്മൾ എല്ലാവരും ഏറെ കാലമായി കാത്തിരിക്കുന്ന WWE ഇന്ത്യയിലേക്കുള്ള ആ ഒരു ഇവൻറ്റ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഇവൻറ്റിൻ്റെ പേര് സൂപ്പർ സ്റ്റാർ സ്പെക്ടിക്കൾ എന്നാണ്. September 8 ഹൈദരാബാദിൽ വെള്ളിയാഴ്ച ആണ് ഈ ഒരു ഇവൻറ്റ് WWE നടത്താൻ പോകുന്നത്. രാത്രിയായിരിക്കും ഈ ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഹൈദരാബാദിലുള്ള കൂട്ടുകാർ, നമ്മുടെ വീഡിയോ കാണുന്ന മലയാളി കൂട്ടുകാർക്ക് WWE ഫേവറേറ്റ് സൂപ്പർ സ്റ്റാർസിനെ നേരിട്ട് കാണാനുള്ള വമ്പൻ അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സെപ്റ്റംബറിൽ WWE ഒരു ഷോ നടത്തുമെന്നുള്ള ആ വലിയൊരു റൂമേഴ്സ് ശരിയായി വരുന്ന രീതിയിലേക്കുള്ള അപ്ഡേറ്റ്സാണ് ഇപ്പോൾ WWE പുറത്തേക്ക് കൊടുക്കുന്നത്. ബുക്ക് മൈ ഷോ വഴി നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും WWE ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ WWE പുറത്തേക്ക് കൂട്ടിയിട്ടുണ്ട്. 2017 അവസാനമായി WWE ഇന്ത്യയിൽ ഒരു ലൈവ് ഇവൻറ്റ് നടത്തിയത്. 6 ശേഷം WWE ഇന്ത്യയിലേക്ക് തിരികെ വരുമ്പോൾ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്രോളിൻസ്, നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ റിയ റിപ്ലി, ഡ്രൂ മാക്കിൻ്റെയർ, നിലവിലെ ഇൻ്റർ കോണ്ടിനെന്റൽ ചാമ്പ്യനായ ഗന്ധറും ഇംപീരിയം ഫാക്ഷനും, നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാരായ കെവിൻ ഓവൻസ്, സാമി സൈൻ, ഇൻഡസ് ഷെയർ എന്ന ജിന്ദർ മഹലിൻ്റെ ഫാക്ഷൻ, ഷാങ്കി എന്ന ഇന്ത്യൻ റെസ്ലർ, ഒഡീസി ജോൺസ് എന്ന NXT നിന്ന് കോളപ്പിലൂടെ റോ ബ്രാൻഡിലേക്ക് വന്നിട്ടുള്ള താരം, അങ്ങനെ ഒട്ടനവധി സൂപ്പർ സ്റ്റാർസിനെ ഇവൻറ്റിലേക്ക് WWE ഇപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നാലാമത്തെയും അവസാനത്തെയുമായ അപ്ഡേറ്റ്, എന്തുകൊണ്ട് നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചെയർമാനായ റോമൻ റെയ്ൻസിന് സൂപ്പർ സ്റ്റാർ സ്പെക്ടിക്കൾ എന്ന September 8 ഇന്ത്യയിൽ ഹൈദരാബാദിൽ വെച്ച് നടക്കാൻ പോകുന്ന ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോമൻ റെയ്ൻസിന് ഒട്ടനവധി ആരാധകർ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള WWE സൂപ്പർ സ്റ്റാർ അത് റോമൻ റെയ്ൻസ് തന്നെയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. റോമൻ റെയ്ൻസിനെ കൊണ്ടുവരാതെ ഉള്ള ഈ ഒരു അപ്ഡേറ്റ് WWE പങ്കുവച്ചതിന് പിന്നിൽ കുറച്ച് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് ടൈമിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു ഇവൻറ്റ് നടക്കാൻ പോകുന്നത് വെള്ളിയാഴ്ചയാണ്. നമുക്കറിയാം WWE സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ശനിയാഴ്ച രാവിലെയാണ് അമേരിക്കയിൽ വെച്ച് നടത്തുമ്പോൾ നമുക്ക് ലൈവായി കാണാൻ സാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സ്മാക്ക്ഡൗണിൻ്റെ അംഗമായ റോമൻ റെയ്ൻസിനെ ഈ ഒരു റോ ബ്രാൻഡിൻ്റെ റെസ്ലേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈവ് ഇവൻറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് സ്മാക്ക്ഡൗണിൻ്റെ സ്റ്റോറി ലൈനുകളെ ബാധിക്കും, റോമൻ റെയ്ൻസിൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റോറി ലൈനെ ബാധിക്കും. അതുകൊണ്ട് റോമൻ റെയ്ൻസിനെ ഒഴിവാക്കി. രണ്ടാമത്തേത് റോ ബ്രാൻഡിലെ സൂപ്പർ സ്റ്റാർസിനെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്.
മറ്റ് സ്മാക്ഡോണിൽ നിന്നുള്ള റെസ്ലേഴ്സിനെ ഒന്നും ഈ ഒരു ഇവൻറ്റിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടില്ല. അത് രണ്ട് കാരണം. മൂന്നാമത്തെ കാരണം, ഒരു മെഗാ ഇവൻ്റാക്കി WWE ഈ ഒരു സൂപ്പർ സ്റ്റാർ സ്പെക്ടിക്കൽ എന്ന് പറയുന്ന ഇവൻറ്റ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. റോ ബ്രാൻഡിൻ്റെ ഒരു ലൈവ് ഇവൻറ്റ് ഇന്ത്യയിൽ വെച്ച് 6 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്നു എന്നുള്ള ഒരു ലൈനിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. അല്ലാതെ WWEയിലേക്ക് വലിയൊരു ഇവൻറ്റോടുകൂടി, വലിയൊരു സ്പെഷ്യൽ പ്രോഗ്രാമോടുകൂടി WWE തിരിച്ചു വരുന്നു എന്നുള്ളൊരു രീതിയിൽ, ആ ഒരു ആകാംക്ഷയോടുകൂടി നമ്മൾ ഇതിനെ എടുക്കാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ റോമൻ റെയ്ൻസ് വരാതിരുന്നത് വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുകയില്ല. ഇതൊക്കെ കൊണ്ടാണ് റോമൻ റെയ്ൻസിനെ WWE കൊണ്ടുവരാത്തത്. എന്തായാലും മറ്റൊരു പോയിന്റ് നമുക്ക് എടുത്തു പറയേണ്ടത്, WWE ഒരു ലൈവ് ഇവൻ്റാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിലും അവിടെ ഒരു ടിക്കറ്റിന് 1000 അല്ലെങ്കിൽ 2000 മുകളിലോ ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. ആ ഒരു പ്രൈസ് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് സെയിൽസിൽ WWE വലിയ ഒരു പ്രതീക്ഷയൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വമ്പൻ താരങ്ങളെ കൊണ്ടുവരേണ്ട എന്നുള്ളൊരു തീരുമാനവും WWE എടുത്തേക്കാം. ഇതൊക്കെ കൊണ്ടാണ് റോമൻ റെയ്ൻസിനെ WWE ഈ ഒരു ഷോയിലേക്ക് ഇപ്പോൾ കൺഫേം ചെയ്യാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.